السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയ പഠിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ വുളുവിൻ്റെ ഫർളുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞു പോരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംശയം വന്നിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു മൗലിയുൽ ഉഖമം പൂച്ചരോമം മുളക്കുന്ന സ്ഥലം അത് മുഖത്തിൽ പെട്ടതാണ്, ആ സ്ഥലത്തെ കഴുകൽ നിർബന്ധമാണ്. ആ സ്ഥലം അതിനെ കഴുകൽ നിർബന്ധമാണ്. അപ്പോൾ അതനുബന്ധമായൊരു ചോദ്യം വന്നു, മറ്റൊന്നും ആയിരുന്നില്ല, പിന്നെ പൂച്ചരാമം പോലെയുള്ള നെറ്റിയിലുള്ള മുടി നിസ്കരിക്കുമ്പോൾ കാണൽ കുറ്റമാണോ എന്ന്. അവിടെ ശ്രദ്ധിക്കേണ്ടത് പൂച്ചരോമം മുളക്കുന്ന സ്ഥലം. ഈ പൂച്ചരോമം എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. ഏതായാലും ആ സ്ഥലം മുഖത്തിൽ പെട്ടതായതുകൊണ്ട് മുഖം നിസ്കരിക്കുമ്പോൾ മറക്കാൻ നിർബന്ധമല്ലല്ലോ. മുഖം നിസ്കരിക്കുമ്പോൾ മറക്കാൻ നിർബന്ധമല്ലല്ലോ. മുഖവും മുൻകൈ വെച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലമല്ലേ സ്ത്രീകളുടെ അവിടുത്ത്. അപ്പം ഈ പൂച്ചരോമം എന്ന് പറഞ്ഞാൽ നേരിയ രോമമാണല്ലോ. അതല്ലാതെ തലയിൽ നിന്ന് ഇറങ്ങിയ മുടി അവിടെ വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ആ സ്ഥലത്ത് ചെറിയ നേരിയ രോമമല്ല ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകാം. അങ്ങനെ കൂടുതലായും കുട്ടികളിലൊക്കെയാണ് കണ്ടുവരിക. ഏതായാലും മൗലിയുൽ ഉഖമം മുഖത്തിൽ പെട്ടതായതുകൊണ്ട് മുഖം മറക്കാൻ നിർബന്ധമല്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള പൂച്ചരോമം അത് വെളിവായി നിരതി കുഴപ്പമില്ല. പക്ഷേ അത് ശരിക്ക് അത് തന്നെയാണ് വെളിവാകുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, അങ്ങനെയാണ് അതിൻ്റെ മറുപടി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്, നമ്മൾ വുളുവിൻ്റെ ഫർളുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വുളുവിൻ്റെ ഫർളുകൾ, വുളുവിൻ്റെ ഫർളുകൾ നാലാമത്താണ് ഇനി പറയാനുള്ളത്. മൂന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കൈകൾ, അതാണല്ലോ മൂന്നാമത്തത്. ഇനി നാലാമത്തത് തലയിൽ നിന്നും അല്പം തടവലാണ്. മസ്ഹുബാലി റഅ്സിഹി, തലയിൽ നിന്ന് അല്പം തടവൽ നിർബന്ധമാണ്. അത് കയനെറ്റി പോലെയോ കയനെറ്റിയോ അല്ലെങ്കിൽ ചെവിക്ക് പിന്നിൽ മുടിയില്ലാത്ത സ്ഥലമോ ആവാം. തലയുടെ പരിധിയിൽപ്പെട്ട ചർമ്മമോ മുടിയോ ഒരു മുടിയുടെ അല്പഭാഗമോ തടവിയാലും വുളു സഹിയാകും. ഞാൻ പറയുന്നത് അങ്ങനെ തടവണമെന്നല്ല, അങ്ങനെ തടവിയാലും വുളു സഹിയാകും. തലയിൽ നിന്ന് അല്പം തടഞ്ഞാൽ മതി. അതായത് കയനെറ്റിയോ അല്ലെങ്കിൽ പിന്നെ ചെവിക്ക് പിന്നിൽ മുടിയില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയോ, അല്ലെങ്കിൽ തലയുടെ പരിധിയിൽപ്പെട്ട തന്നെ മുടിയൊന്നുമില്ലെങ്കിൽ മുടിയില്ലാത്ത ഭാഗം ചർമ്മമോ അല്ലെങ്കിൽ ഒരു മുടിയുടെ അല്പഭാഗമോ ഒക്കെ തടവിയാലും തല തടവുക എന്നുള്ള ഫർള് കൂടും. പരിപൂർണമായ സുന്നത്ത് തല മുഴുവനും തടവലാണ്. പിന്നെ മൂർധാവ് വരെയെങ്കിലും എന്തായിരുന്നാലും തടഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂർധാവിൽ കുറഞ്ഞ ഒരു ഒരിക്കലും മൂർധാവിനേക്കാൾ കുറഞ്ഞ തല തടവൽ തടവിയിട്ടില്ല. അപ്പോൾ മൂർധാവ് വരെ തടവൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂർധാവ് വരെ തടവൽ അല്പം തടഞ്ഞാൽ തന്നെ
നമ്മുടെ സുന്നത്ത് കൂടും, അല്ല നിർബന്ധം കൂടും, അല്പം തടഞ്ഞാൽ തന്നെ നിർബന്ധം വീടും. ഇനി അല്പമാണ് തടയുന്നത് എങ്കിൽ, മുഴുവൻ തടവുന്നില്ല, അല്പമാണ് തടവുന്നത് എങ്കിൽ അത് മൂർദാ വരെയെങ്കിലും എന്ത് ചെയ്യണം, തടവണം. പിന്നെ നാലിലൊന്നിനേക്കാൾ, തലയുടെ നാലിലൊന്നിനേക്കാൾ ചുരുങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുന്നതൊക്കെ ഫർള് വീടാൻ അല്പത്തിന് എവിടുന്നെങ്കിലും അല്പം തടഞ്ഞാൽ മതിയെങ്കിലും മൂർദാവ് വരെ എന്ത് ചെയ്യണം, തടവിലാണ് ഏറ്റവും നല്ലത്. ഇനി മൂർദാവ് വരെ തടയുന്നില്ലെങ്കിലും നാലിലൊന്നിനേക്കാൾ, തലയുടെ നാലിലൊന്നിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നാലിലൊന്ന് എന്തായിരുന്നാലും തടഞ്ഞിരിക്കണം എന്ന് ചുരുക്കം. പിന്നെ നമ്മൾ ഓരോന്നിലുള്ള സുന്നത്തുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നത് നമുക്ക് വിശദീകരിക്കാം. പിന്നെ നീ ഒരാൾ തല തടവുന്നതിന് പകരം എന്ത് ചെയ്തു, അത് തലട് കഴുകി, അത് പറ്റുമോ? അത് പറ്റും. വല്ല സഹു ജവാസു ഗസ്ലിഹി, തലയെ കഴുകൽ ജായിസാകുമെന്നതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ തല കഴുകിയാലും മതി എന്ന് ചുരുക്കം. ഇനി അഞ്ചാമത്തത്, വൽ ഖാമിസു അഞ്ചാമത്തത്, ഗസ്ലു റിജ്ലൈഹി മഅ കഅബൈഹി, കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കൈകളാണ്, ഞെരിയാണി ഉൾപ്പെടെ കാലുകൾ കൈകൾ. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് കാലുമല്ല എല്ലാത്തിനെയും കൈകൾ, രോമത്തെ നഖത്തെ ഇതൊന്നും അല്ലാത്ത സംഗതികളെ, അതുപോലെ പൊള്ള പൊട്ട് വിള്ളല് ഇതൊക്കെ ഉണ്ടാവും, പൊളോന് വേറെ എന്തെങ്കിലും ഓട്ട അല്ലെങ്കിൽ വിള്ളല് ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ കൈകൾ നിർബന്ധമാണ്. നിർബന്ധമുള്ള സ്ഥലത്തുള്ള ഈ സംഗതികളൊക്കെ കൈകൾ നിർബന്ധമാണ്. ഇനി എന്ത് ചെയ്തു, കാലിൽ മുള്ളുട്ടി, മുള്ള് തറച്ചു, അവിടെ എന്താ, അവിടെ ഒരു മസല ഉണ്ട്. കാലിൽ തറച്ച മുള്ളിൻ്റെ അഗ്രം പുറത്തു കാണുന്നുവെങ്കിൽ അത് പറിച്ചെടുത്ത് ആ സ്ഥലം കഴുകണം. മുള്ളു കുത്തിയിട്ട് അതിൻ്റെ അഗ്രം തലഭാഗം പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുത്ത് ആ സ്ഥലം കഴുകണം. കാരണം അതിന് ബാഹ്യഭാഗത്തിൻ്റെ വിധിയാണുള്ളത്, അതിന് ബാഹ്യഭാഗത്തിൻ്റെ വിധിയാണ്. അതാണ് വലൗദ ഖലത്ത് ഷൗക്കത്തുൻ ഫീ റിജ്ലിഹി വജബ ഖൽഉഹ വഗസ്ലു മഹല്ലിഹ ഇൻ ളഹറത്ത്. മുള്ളു കുത്തിയിട്ട് ആ മുള്ളിൻ്റെ തല പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനെ പറിക്കലും അത് നിന്നിരുന്ന സ്ഥലം കൈകളും നിർബന്ധമാണ്. ഇനി പുറത്ത് കാണും വിധം മറഞ്ഞിട്ടില്ലെങ്കിൽ, ഈ മുള്ള അതേസമയം ഈ മുള്ള് പുറത്ത് കാണും വിധം മറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ഉൾഭാഗത്തിൻ്റെ വിധിയാണുള്ളത്. അതുകൊണ്ട് തന്നെ പറിക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഉതൊടുക്കാവുന്ന. അതാണ് അത് മുഴുവനും എന്ത് ചെയ്തു മറിഞ്ഞാൽ ഫല, മുഴുവനും ഉള്ളുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫല എന്ന് പറഞ്ഞാൽ പറിക്കേണ്ടതില്ല, അവിടെ കൈകളും നിർബന്ധമില്ല. പറിക്കേണ്ടതില്ല എന്നാൽ വുദു എടുക്കാൻ സ്വഹിയാകാൻ വേണ്ടി പറിക്കേണ്ടതില്ല എന്നിട്ടോ, അല്ലാതെ ഉള്ളുത്തെ പറിക്കണം അത് വേറെ വിഷയം. ഈ വുദു സ്വഹിയാകാൻ വേണ്ടി പിന്നെ അത് പറിക്കാൻ നിർബന്ധമില്ല. ഇനി കാലിലോ മറ്റോ ഒക്കെ ഉണ്ടായ പൊള്ള പൊട്ടിയില്ലെങ്കിൽ ഉൾവശം കൈകൾ നിർബന്ധമില്ല. പൊട്ടിയിട്ടില്ലെങ്കിൽ ഉൾവശം കൈകൾ നിർബന്ധമില്ല. അപ്പോൾ പൊളോന് പൊട്ടിക്കണമെങ്കിലാണ് ഉൾവശം കൈകൾ നിർബന്ധമാകുക. ഇനി പൊട്ടിയാലോ, പൊട്ടിയാൽ തന്നെ എപ്പോഴാണ് ഉൾവശം കൈകൾ നിർബന്ധമാകുക? പൊട്ടിയാൽ ഉള്ളിൽ മാംസം വളർന്ന് നിറയും വരെ ഉൾഭാഗം കൈകൾ നിർബന്ധമാകും. മാംസം എന്ന് പറഞ്ഞ് നമ്മളൊരു ഉണങ്ങിന്ന് ഉണങ്ങി അതിൻ്റെ മാംസമൊക്കെ കൂടി വരുന്നത് വരെ ഉൾവശം കൈകൾ നിർബന്ധമാണ്. അപ്പോൾ കാലിൻ്റെ ഉള്ളിൽ പൊട്ട്, അതിൻ്റെ ഒക്കെ ഉള്ളിൽ പൊട്ടി നിൽക്കുകയാണെങ്കിൽ കൈകളെങ്കിൽ അതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നെ പൊളിച്ചങ്ങാണ്ട് കൈകണ്ടതില്ല. അപ്പോൾ മാംസം വളർന്ന് നിറയും വരെ, തിങ്ങുന്നത് വരെ ഉൾഭാഗം കൈകൾ നിർബന്ധമാകും.
ഇനി ഇവിടെ മറ്റൊരു പ്രശ്ന, ഈ അവയവങ്ങൾ കഴുകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കാല് കഴുകണം കൈ കഴുകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ നിർബന്ധമായിട്ട്. അതിമ്മ വെള്ളം ഓന്തം കഴുകി തന്നെ ആവണം എന്നൊന്നുമില്ല, മറ്റൊരാൾ കഴുകി കൊടുത്തു അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഓനെന്തരോ ഒരു നദിയിലേക്കോ ഒരു പുഴയിലേക്കോ വീഴണു, അതും മതി. പക്ഷെ ആ വീഴുമ്പോൾ എന്ത് ചെയ്യണം, നെയ്യത്ത് ചെയ്യണം കേട്ടോ. പിന്നെ വീഴുമ്പോൾ എന്ത് ചെയ്യണം, നെയ്യത്ത് ചെയ്യണം ആ കൈകളെ. നെയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഉദുവിൻ്റെ ഇപ്പോൾ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരാൾ എന്ത് ചെയ്തു വള്ളത്തേക്കൊരു വീണു, മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ ചെയ്യേണ്ടത് അവൻ്റെ കൈയല്ല. അപ്പോൾ ആ കൈ കൈകൾ അവന് കിട്ടും. എന്ത് ചെയ്താൽ മതി, അവന് ഞാൻ ഉതു എടുക്കണ ആ അവസ്ഥയെ അവൻ ഒന്നും കൂടി ഓർത്താൽ മതി. ഉതു എടുക്കുകയാണല്ലോ എന്നുള്ള ആ നെയ്യത്തിനൊന്നും കൂടി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആ വെയ്യൽ കൊണ്ട് കൈ നനഞ്ഞാൽ മതിയാകുന്നതാണ്. അല്ലെങ്കിൽ അവൻ കൈ കൈ കഴിഞ്ഞതിന് ശേഷം വള്ളത്തേക്ക് വീണു, അപ്പോൾ തല എന്ത് ചെയ്തു, നനഞ്ഞു. ആ നനയുമ്പോൾ വുളുവിൻ്റെ ഭാഗമായിട്ടുള്ള നനയലായി കരുതിയാൽ അത് മതിയാകുന്നതാണ്. അപ്പോൾ ചുരുക്കം പറയാം, അവൻ നനക്കണമെന്നില്ല, നനഞ്ഞാലും മതി. നനയ്ക്കലും നനയലും രണ്ടും രണ്ടല്ലേ. ഞാനാകെ നനഞ്ഞു പറഞ്ഞു. നനഞ്ഞു പറഞ്ഞാലെന്താ, നമ്മളത് വിചാരിച്ചിട്ടില്ലായിരുന്നു, പിന്നെ അറിയാതെ നമ്മൾക്ക് എന്ത് ചെയ്തു, നനഞ്ഞു പോയി. ഞാൻ നനച്ചു പറഞ്ഞു, നനച്ചു പറഞ്ഞാൽ നമ്മൾ വെള്ളം കൊണ്ടേ പാർന്നു. രണ്ടും രണ്ട് ഭാഷണ മാറ്റല്ലേ. അപ്പോൾ കഴുകലും സ്വയം കൈകൾ സിദ്ധിക്കലും നനയലും നനക്കലും നനയലും രണ്ടും മതിയാകുന്നതാണ് എന്നാ പറഞ്ഞു. ഇനി വുളുവിൻ്റെ ആറാം ഫറള്, ക്രമം പാലിക്കലാണ്. തെർത്തീബ്, ക്രമം പാലിക്കൽ. അപ്പൊ ഈ ക്രമം പാലിക്കാനാണ്, ഇപ്പൊ നമ്മളിപ്പോ ഈ ഫറള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അടിയിൽ ക്രമം, മുഖം കഴുകുക, മുഖം കഴുകിയ ശേഷം കൈകൾ, പിന്നെ തല, പിന്നെ കാലുകൾ എന്നിങ്ങനെ ക്രമത്തിലാവണം എന്ന് നിർബന്ധം. മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക അങ്ങനെയാണ്. അപ്പൊ ക്രമം പാലിക്കല്, മുഖം കഴുകിയ ശേഷം കൈകൾ, പിന്നെ തല, കാലുകൾ എന്നിങ്ങനെ ക്രമത്തിലാവണമെന്ന നിർബന്ധം. അതാണ് ഈ പിന്നെ ക്രമം പാലിക്കണം, തീപ് പറഞ്ഞത്. എങ്ങനെ, ആദ്യം മുഖം കഴുകുക, ശേഷം കൈകൾ, പിന്നെ തല, പിന്നെ കാലുകൾ, ഇങ്ങനെ ക്രമം പാലിക്കുക. അപ്പോ അതാണ് ആറാമത്തെ ഫറള്. ഇനി ഒരാൾ എന്ത് ചെയ്തു, ഫലവിഗ്തസല ബിനിയത്തിൽ വുളൂഇ, ഒരാൾ എന്ത് ചെയ്തു, വുളുവിന്റെ നിയ്യത്തും ചെയ്തിട്ടാണ് കുളിച്ചു. എന്നാൽ ഫലാ യസിഹു വുളൂഉഹു ഇല്ലാ ബിത്തർതീബി, അപ്പോൾ അവൻ്റെ വുളു സഹീഹ് ആകൂല ഇല്ലാ ബിത്തർതീബി, ക്രമം പാലിക്കൽ കൊണ്ടല്ലാതെ, തർത്തീബ് കൊണ്ടല്ലാതെ. അപ്പോൾ കുളി എങ്ങനെയാണ് കുളിച്ചു കൂട്ടി, ആദ്യം മുഖം കഴുകി പിന്നെന്ത് ചെയ്തു, കൈ കഴുകിയിട്ടാണ് കുളിച്ചത്. അങ്ങനെ ഈ തെർത്തീബോട് കൂടെ തന്നെ അവൻ്റെ കുളിയെ ക്രമീകരിക്കാൻ അവന് സാധിച്ചു എന്ന് വെക്കുക. എന്നാൽ ആ കുളി മതിയാകുന്നതാണ്, വെറുതെ നമുക്ക് ആ റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ നമ്മൾ മസാല എല്ലാം പറയണല്ലോ. അപ്പൊ നെയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്തു, വുളുവിന്റെ നെയ്യത്ത് ചെയ്തിട്ട് ഒരാൾ കുളിച്ചു, അപ്പൊ വുളു സഹിയാകൂല. എന്നാ നേരെ മറിച്ച് അവിടെ ഒരു മസാല പറയേണ്ടതുണ്ട്, ഫറല്ലായ കുളിയുടെ നെയ്യത്ത് ചെയ്ത് ഒരാൾ കുളിച്ചാൽ ആ കുളി വീടുന്നതോടുകൂടെ വുളുവും അവന് ലഭിക്കും. ശരിക്കും ശ്രദ്ധിക്കണം പറയണത് കേട്ടോ. ഫർദായ കുളി വലിയ അശുദ്ധി ഉയരുന്നതോടുകൂടെ ചെറിയ അശുദ്ധിയും ഉയരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുളിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉളുമുറിയുന്ന ഒരു സംഗതിയും നമ്മുടെ അടുക്കൽ നിന്ന് വരാൻ പാടില്ല. ഉളുമുറിയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ തൊട്ടാൽ ഉളുമുറിയുന്ന സ്ഥലത്ത് നമ്മൾ കൈ തട്ടിപ്പോയി കുളിക്കുമ്പോൾ എന്ന് വെക്കുക, എന്നാൽ പിന്നെ ആ കുളി സ്വയ്യാവും, അപ്പോൾ അവിടെ ഉളുട്ടൂല. ഉളുമുറിയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാതെ ഒരാൾ കുളിച്ചാൽ, ഫർളായ കുളി കുളിച്ചാൽ, അതുകൊണ്ട് അവന് ഉളുവും ലഭിക്കുന്നതാണ്. ഇനി നാല് അവയവമാണല്ലോ ഇപ്പം എന്തായാലും കൈ കണ്ടത്, നാല് അവയവമാണ് കൈ കണ്ടത്. ഒരാൾ എന്തത് ഈ നാല് അവയവം അലോ ഹസല അഅളാഹുൽ അർബഅത മഅൻ, ഒപ്പം കണ്ട് കഴുകി നാല് അവയവം ഒപ്പം കഴുകി, മുഖം രണ്ട് കൈ തല കാല് ഇത് നാലും ഒരാൾ ഒപ്പം കഴുകി. തെർത്തീപ്പാണ് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നല്ല തെർത്തീപ്പ് പറയാം.
എന്നാൽ അത് മതിയാകൂല എന്നാണ്. പക്ഷെ അവിടെ അവൻ്റെ മുഖം കൈകൾ മാത്രമേ കണക്കിൽ കൂട്ടുള്ളൂ, കണക്കിലെടുക്കുള്ളൂ. അവൻ്റെ മുഖം കൈകൾ അവിടെ പരിഗണിക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടല്ലോ. നാല് അവയവം ഒരുമിച്ച് കഴുകിയാൽ എന്ത് ചെയ്യും? പിന്നെ അവൻ്റെ മുഖം കൈകൾ പരിഗണിക്കപ്പെടും. ഇനി ഒരാൾ എന്തെങ്കിലും മുങ്ങി വലവിന് ഇഖാമസബനിയ്യത്തിൽ വുളൂഇ അജ്സാഹു, കുറേ വള്ളല്ല കുളത്തിൽ കുളിച്ചപ്പോൾ അല്ലെങ്കിൽ പുഴയിൽ കുളിച്ചപ്പോൾ നീയത്തും ചെയ്തിട്ട്, വുളൂഇൻ്റെ നീയത്തും ചെയ്തിട്ട് ഒരാൾ മുങ്ങിയാൽ അത് മതിയാകുന്നതാണെന്ന്. കൂടുതൽ സമയം മുങ്ങി വെള്ളത്തിൽ നിൽക്കണമെന്നില്ല, അങ്ങനെയൊന്നും നിർബന്ധമല്ല. മുങ്ങി എഴുന്നേറ്റാൽ തന്നെ വുളൂഇൻ്റെ അവയവങ്ങളിലൊക്കെ വള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ചെറിയ അശുദ്ധിയുള്ള ആൾ ഇവിടെ വലിയ അശുദ്ധി വീടിയാൽ തന്നെ ആ ചെറിയ അശുദ്ധി കൂടി ഉയരുന്നു. അതാണ് വലൗ അഹ്ദസ വ അജ്നബ അജ്സഅഹുൽ ഗുസ്ലു അൻഹുമ ബിനിയ്യത്തിൻ മിൻ ഗൈരി തർതീബിൻ ലിന്ദിറാദിൽ അസ്ഗരി ഫിൽ അക്ബരി. എന്താ പറഞ്ഞത്? ഒരാൾ രണ്ടിനെ തൊട്ടും, ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും അത് കുളിച്ചാൽ പിന്നെ കുളിയുടെ നീയത്തോട് കൂടെ കണ്ട് കുളിച്ചാൽ തെർത്തീവ് ഉണ്ടായിട്ടില്ലെങ്കിലും, അവിടെ തെർത്തീവ് ഉണ്ടായിട്ടില്ലെങ്കിലും കുളി കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ചെറിയതും വലിയതുമായ അശുദ്ധി ഉയർന്നു പോകുന്നതാണ്. കാരണം എന്താ? ചെറുത് വലുതിൽ പ്രവേശിക്കും, ചെറുത് വലുതിൽ പ്രവേശിക്കും എന്നാണ് അതിൻ്റെ കാരണം. ഈ പറഞ്ഞ മസ്അലകളൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ വുളുവിൻ്റെ സുന്നത്ത് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് പറയാം. മുമ്പ് ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ സ്വീകരിച്ചു പോരുന്നൊരു ശൈലി, ഒരു വിഷയം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി അറിയേണ്ട കാര്യങ്ങൾ കൂടെ പറയാമെന്നുള്ളതാണ്. സംശയങ്ങളൊക്കെ തീർത്ത് പോകണം. ഇപ്പം നമ്മൾ ഫർള് പറഞ്ഞു, ഒന്നോ രണ്ടോ ക്ലാസ് അല്ലെങ്കിൽ മൂന്ന് ക്ലാസ് എങ്കിലും അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനിയൊരു വുളു എടുക്കുമ്പോൾ തന്നെ 10-36 സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതൊക്കെ ഹസനാത്താണല്ലോ, കൂലി കിട്ടുന്ന കാര്യമാണല്ലോ. ഇൻഷാല്ലാ അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ പറയാം. നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും നമ്മൾ ചെലവഴിക്കപ്പെടുന്ന സമയം അത് ആഹ്റത്തിലും ദുനിയാവിലും ഉപകാരപ്രദമായതായി മാറണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊക്കെ ക്ലാസ് കേട്ടെങ്കിലേ അത് സാധ്യമാവുള്ളൂ. നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന കുറേ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും, മുതു കൊടുക്കുന്നിടത്തും മറ്റുമൊക്കെ. അതൊക്കെ സൂക്ഷ്മമായി ഉതെടുക്കുമ്പോൾ പരിഹരിക്കാൻ കഴിയും. അതിനുള്ളൊരു അവസരം കൂടെ ആയി നിങ്ങൾ ഇത് ഇത്തരം ക്ലാസ്സുകളൊക്കെ കാണണം. അള്ളാഹു തആല നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ, അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത മാസം നമ്മൾ ക്ലാസ് എടുക്കുക. അള്ളാഹുവിൻ്റെ തോഫീഖ് ഉണ്ടായെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹബ്ബീങ്ങൾ ഉൾപ്പെടുത്തി. അത് കാരണം സ്വർഗം ലഭിക്കുന്നതിൽ അള്ളാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.